പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നേരെ മലബാറിലെ ഓണവിശേഷങ്ങളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട്. റിയാസ്, എങ്ങനെയാണ് മലബാറുകാരുടെയൊക്കെ ഓണം? നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തൃക്കാക്കരയിലെ ഓണവിശേഷങ്ങൾ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ പത്മനാഭന്റെ മണ്ണിൽ എങ്ങനെയാണ് ഓണം കൊണ്ടാടുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഇനി മലബാറിലെ വിശേഷങ്ങൾ? ഭദ്ര, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ പാലത്താണ്. കോഴിക്കോട് പുതിയ പാലത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പൂക്കളം ഇന്ന് ഒരുക്കുകയാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്. ആ പൂക്കളത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്കറിയാം ഇത്തവണ നമ്മൾ നേരിട്ട ഒരു ദുരന്തം, ജൂലൈ 30 വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം തന്നെ ഉണ്ടായ ഉരുൾപൊട്ടൽ. അവിടെ നിരവധി പേർ മരണപ്പെടുന്നു, നിരവധി പേരെ കാണാതായി. ഇപ്പോഴും ഒരുപാട് ആളുകളെ കണ്ടെത്താനുള്ളൊരു അവസ്ഥ, ഒരു ദുരിതമുണ്ട്. അത്ര അവർക്ക് ഒരു ഓർമ്മപ്പൂക്കളം ഒരുക്കുകയാണ് ഇവിടെ പുതിയ പാലത്ത്, അവരുടെ ഓർമ്മകളുമായി. കാരണം ഈ ഒരു ഓണം എന്ന് പറയുന്നത് ഇന്ന് ഇത്തവണ ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആഘോഷങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റിവെച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ആഘോഷങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം നമുക്ക് ആഘോഷങ്ങളെന്ന് പറയുന്നത് അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൂടിയാണ്. ദുഃഖങ്ങളും ദുരന്തങ്ങളും എല്ലാം തന്നെ മറന്നുകൊണ്ട് പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് വരാവുന്ന ഏറ്റവും നല്ല മാർഗം കൂടിയാണ് ആഘോഷം എന്നുള്ളത്. ഒപ്പം ആ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ, എല്ലാം നഷ്ടപ്പെട്ടു പോയ, കാണാതായിപ്പോയ ആളുകളെ അവരെ സ്മരിക്കുക, അവരെ സ്മരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുക, അവരുടെ കൂടി ഓണമായി ഇതിനെ മാറ്റുക. കാരണം കഴിഞ്ഞ വർഷം വരെ അവിടെ മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം തന്നെ ഓണം ആഘോഷിച്ചിരുന്ന മനുഷ്യരാണ് അവരെല്ലാം തന്നെ. അവിടുത്തെ ഒരു നാടിൻ്റെ പ്രത്യേകത, അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ദുരന്തത്തിന് ശേഷം 2 ആ ദുരന്തബാധിത മേഖലയിൽ നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെയുള്ള ശിവക്ഷേത്രത്തിലെ ഉത്സവമെല്ലാം തന്നെ, ചൂരൽമലയിലെ ശിവക്ഷേത്രമുണ്ട്, അതെല്ലാം തന്നെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഒപ്പം തന്നെ മുണ്ടക്കൈ പള്ളിയിലുള്ള നബിദിനാഘോഷമടക്കമുള്ള കാര്യങ്ങൾ, അതെല്ലാം തന്നെ ആ നാട് ഒറ്റക്കെട്ടായി ആഘോഷിച്ചിരുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ഓർമ്മയ്ക്കായാണ് ഇവിടെ ഒരു മനോഹരമായൊരു ഓർമ്മപ്പൂക്കളം ഇവിടെ ഒരുക്കുന്നത്. പുതിയ പാലം, കോഴിക്കോട് പുതിയ പാലത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ജനകീയ സമിതിയുടെ ഭാരവാഹികളുണ്ട്. എന്താണ് പ്രധാനമായും ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് വരേണ്ടായ ഒരു കാര്യം? ഇത് ഓണം എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണല്ലോ, നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. അപ്പോൾ ഈ വയനാട് സംഭവിച്ച ദുരന്തം എല്ലാവർക്കും ആ ദുഃഖത്തിൽ ആരും എല്ലാവരും പങ്കുചേരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ആ ദുഃഖം നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്കൊരു സമാധാനത്തിൻ്റെ പൂക്കളം ഇട്ട് തീർക്കും അവർക്കായിട്ട്. വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം നമ്മളെന്നും ദുഃഖിച്ചിരിക്കേണ്ടവരല്ല, മറിച്ച് സന്തോഷത്തിൻ്റെ നാൾവഴികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇവിടെ ഒരുക്കുന്ന ഈ പൂക്കളത്തിലൂടെ ഇവർ നൽകുന്ന ഒരു സന്ദേശം. ഒരുപക്ഷെ ഒരു മാതൃകാപരമായൊരു സന്ദേശമാണ്. ഒപ്പം ഓണക്കാലമാണ്, അപ്പോൾ ഇവരുടെ എല്ലാം ഓണവിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? വളരെ മറ്റേ വയനാട് സങ്കടത്തോടു കൂടിയാണ്. എന്നാലും ഓണം ആഘോഷം നിർത്തുന്നില്ല. ഓണാഘോഷം നല്ല അവർക്ക് അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു ഓണ പൂക്കളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ഈ ആഘോഷങ്ങളില്ലെങ്കിൽ നമ്മൾ മൊത്തം ആകെ സങ്കടത്തിൻ്റെ അല്ലേ, സങ്കടം മാറണ്ടല്ലേ? സങ്കടം മാറിയല്ലേ ജീവിതമുള്ളൂ. ഒരു സങ്കടപ്പെടുന്ന ജീവിതമല്ല, ഭാവിയിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ ഒരു ഓർമ്മ പൂക്കൾ ഇടുന്നു ഇവിടെ. അത് നമ്മൾ ഒരു തീരുമാനം എടുത്താണ്. ഇതിപ്പോൾ ഒരു നമുക്കൊരു 1 മണിക്കൂറുകൊണ്ട് ഈ ഓണ ഓർമ്മപ്പൂക്കളും പൂർണ്ണമായിട്ടും തയ്യാറാകുമെന്ന് കരുതുകയാണ് അല്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ ഓണാഘോഷം? വ്യക്തിപരമായിട്ട് എങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സദ്യ കഴിക്കണം. ഇപ്രാവശ്യം നമ്മളുണ്ടായിരുന്നു ജനകീയ കമ്മിറ്റി ഓണസദ്യ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം ആ പരിപാടി മാറ്റി. 2000 കഴിഞ്ഞ പ്രാവശ്യം 2003 സദ്യ കൊടുത്തിരുന്നു. അപ്പോൾ ആ പരിപാടി മാറ്റിയിട്ട് ഇവരോട് ഇങ്ങോട്ട് ഈ ചുരുക്കി ഇങ്ങനെയാക്കി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് ഇങ്ങനെ ചുരുക്കിയാക്കിയതാണ്. എങ്ങനെയാണ് ഓണാഘോഷം ഇത്തവണ? ഞങ്ങൾ വർഷങ്ങളായിട്ട് ഓണാഘോഷം നടത്തി വരുന്നതാണ് ജനകീയ സമിതി. കഴിഞ്ഞ തവണ 2000 ചേർത്ത് കണക്കിക്കൊണ്ട് വലിയൊരു സദ്യ തന്നെ അവിടെ ഉണ്ടായിരുന്നു, ജനകീയ സദ്യ. ഇത്തവണ ഇത് ഒരു ഓണ ഓർമ്മപ്പൂക്കളത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു പായസം അതോട് കൂടിയിട്ട് നടത്തും. ഭദ്ര, ഇവിടെ നമ്മുടെ ഒരു മുതിർന്ന ഒരാളുണ്ട്. എന്തായാലും അല്ല, പഴയ ഓണത്തിൻ്റെ ഓർമ്മകൾ പറഞ്ഞു അദ്ദേഹം പ്രതികരിക്കുകയല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ പഴയ ഓണം? ഇത് എന്തായാലും ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ചെറുപ്പത്തിലുള്ള ഓണം എങ്ങനെയായിരുന്നു?
ചെറുപ്പത്തിലുള്ള ഓണം വളരെ ആഘോഷപൂർവ്വം എല്ലാവരും കൂടി ഒരുമിച്ചിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ജനകീയ സമിതിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2000+ ആളുകൾക്ക് സദ്യ കൊടുത്തുകൊണ്ട് വളരെ ആക്റ്റീവായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഓണാഘോഷം നടത്തിയിരുന്നത്. പക്ഷേ ഈ വർഷം എന്താ വെച്ചാൽ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് കാരണം ഓണാഘോഷങ്ങൾ നമ്മൾ ചുരുക്കിയിരിക്കുകയാണ്. ഈ ഒരു ഓർമ്മപ്പൂക്കളും അത് മാത്രമായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഓണാഘോഷത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അടുത്ത വർഷം മുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്തായാലും ഭദ്ര, നമ്മൾ നേരത്തെ തളീ ക്ഷേത്രത്തിലായിരുന്നു നമ്മുടെ ഇന്ന് രാവിലത്തെ ലൈവ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ മറ്റൊരു ചാനലിൻ്റെ പ്രതിനിധി ആനന്ദ് ജനത്തിൻ്റെ, ഇപ്പം ഇവിടെ റിപ്പോർട്ടിങ്ങിന് വന്ന ന്യൂസ് മലയാളത്തിൻ്റെ റിപ്പോർട്ടറായ ദിലിഷയുണ്ട്. ദിലിഷ, എങ്ങനെയാണ് ഓണം ഇത്തവണത്തെ? ഇത്തവണത്തെ ഓണം ന്യൂസ് മലയാളത്തോടൊപ്പം തന്നെയാണ്, ഓണം കളറായിട്ട് പോകുന്നുണ്ട്. എങ്ങനെ ഇന്നലെയൊക്കെ ഉത്രാടപ്പാച്ചിൻ്റെ ഭാഗമായി ദിലിഷ അവിടെ വലിയൊരു സാരിയൊക്കെ കൊടുത്തോണ്ട് കാണിച്ചിരുന്നത്? പിന്നെ വീട്ടിലൊക്കെ പൂക്കളോട്ടോ? വീട്ടിലൊക്കെ പൂക്കളമിട്ടു, വീട്ടിലെ അമ്മയൊക്കെ പൂക്കളമിട്ടു. എനിക്ക് അതിനൊന്നും നിൽക്കാൻ സമയം കിട്ടിയില്ലായിരിക്കും, രാവിലെ ഡ്യൂട്ടി കയറേണ്ടി വന്നു. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നു. ഡ്യൂട്ടി മുഖ്യം അല്ലേ? ഡ്യൂട്ടിയാണ് മുഖ്യം. എങ്ങനെയാ ഓണം? എങ്ങനെയാ ദിൽഷയും നല്ല പാച്ചിലായിരുന്നു മനസ്സിലാക്കാൻ പറ്റുന്നു. എങ്ങനെ ഭദ്ര? പ്രിയസേ, ഉത്രാട പാച്ചില് ദിൽഷയും പാച്ചിൽ തന്നെയായിരുന്നു. ആ അതെ അതെ, ദിൽഷയും പാച്ചിലിൽ തന്നെയായിരുന്നു. ഭദ്ര ചോദിക്കുന്നുണ്ട്, ദിൽഷയും നല്ല പാച്ചിലായിരുന്നല്ലോ ഉത്രാട പാച്ചിൽ? തീർച്ചയായിട്ടും നല്ല ഉത്രാട പാച്ചിലായിരുന്നു. എസ് എം സ്ട്രീറ്റിലായിരുന്നു ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നത്. പാട്ടൊക്കെ പാടിയ? ഇല്ല, ഞാൻ പാട്ടൊന്നും പാടിയില്ല. സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തിയവരെ കൊണ്ടൊക്കെ പാട്ട് പാടിച്ചു. അവർക്കാണല്ലോ ഓണം, അവരെ ആഘോഷിക്കട്ടെ. അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മുടെ റീഡേഴ്സ് ഇന്ന് രാവിലെ നമുക്കിട്ട് പണി തന്നു, നമ്മളെ കൊണ്ടൊക്കെ പാട്ട് പാടിച്ചു എന്ന്. അതാണ്. അപ്പൊ എങ്ങനെ പാട്ട് പാടോ? ഒരു രണ്ടുപേരും ഓണല്ലേ? ഓണല്ലേ, ഞാൻ പാട്ട് പാടൂല. പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഇവിടെ നമുക്ക് ഇതാ നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ആളുകളുണ്ട്, ഒപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരുണ്ട്. ഇവരെയൊക്കെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഏറെ സജീവമായി തന്നെ പൂക്കളമിടൽ നടക്കുന്നുണ്ട്. വളരെ അവർ ഓരോ പൂക്കളും ഇടുന്നതിനെ കുറിച്ച് പറയുകയാണ്, ഇന്ന് പൂക്കളം ഇടണം. ഇതിൽ നാടൻ പൂക്കൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലാത്ത പൂക്കളും ഉണ്ട്. എങ്ങനെയാ ഇത്തവണത്തെ ഓണം ജനകീയ സമിതിയുടെ? ഓക്കെ, അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി എങ്ങനെയാ? വ്യക്തിപരമായിട്ട് ഞങ്ങൾ കുടുംബത്തിൽ പോലും ഒരു മരണം ഉണ്ടായാലും നമ്മൾ ഓണം ആഘോഷിക്കലില്ല. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അപകടം ഉണ്ടായ സ്ഥലമാണ് വയനാട്ടിലുണ്ടായത്. അതിനെക്കൊണ്ട് നമ്മളെല്ലാം ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. ഓണം ചെറിയ രൂപത്തിൽ നടത്തിയിട്ട് അതിൽ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്, കുടുംബം അടക്കം. എന്തായാലും നമ്മുടെ ആഘോഷങ്ങൾ മാറ്റി വെക്കണ്ടല്ലോ. കാരണം എന്നാലല്ലേ നമ്മൾ, കാരണം ഈ സങ്കടങ്ങളെ അതിജീവിക്കണമെങ്കിൽ മറികടക്കണമെങ്കിൽ നമ്മൾ പിന്നീട് ഒരു സന്തോഷം കൊണ്ടുവരിക എന്നുള്ളതല്ലേ? അല്ല, പാരമ്പര്യമായിട്ട് അങ്ങനല്ല. ആ ദുഃഖം നമ്മൾ സഹിച്ചുകൊണ്ട് ചെറിയ രൂപത്തിലാണ് ഓണം ആഘോഷിക്കല്. അത് ദുഃഖം മറക്കണമെങ്കിൽ നമുക്ക് കുറെ കാലം കഴിയും. ഈ ദുഃഖം മറക്കണമെങ്കിൽ പെട്ടെന്ന് കഴിയുന്നല്ല. അതിനെ കൊണ്ട് അതിലൊരു ഭാഗമായിട്ട് പങ്കുചേരുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഉദ്ദേശം. ചൂരൽമലയിലെ നമ്മുടെ സുഹൃത്തുക്കൾ, അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവർക്ക് ഈ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് വരണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ ഇനി അനുഭവങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും സന്തോഷമല്ലേ അവർക്ക് കൊടുക്കേണ്ടത്? സന്തോഷമാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു ഉത്തേജനം കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഈ നാട്ടുകാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇതോടൊപ്പം 19-20 ദിവസങ്ങളിലായി അവർക്ക് വേണ്ടി ഞങ്ങളൊരു വലിയ ഫണ്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഗായക സംഘം കോഴിക്കോട് സിറ്റിയിൽ മുഴുവൻ ഇറങ്ങുന്ന ഒരു പരിപാടിയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്കൊരു ഉത്തേജനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടിയായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. സാധാരണ ജനകീയ സമിതിൻ്റെ ഓണാഘോഷ പരിപാടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത്തനാളിന് മുതൽ തുടങ്ങും. അത്തം തുടങ്ങുന്നതെന്ന് ഞങ്ങൾ വലിയ സദ്യ കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ തുടങ്ങാറുള്ളത്. ഓണാഘോഷത്തിന് ഗൃഹാങ്കണ പൂക്കള മത്സരം, അതുപോലെ തന്നെ വയോജനങ്ങളെ പരിപാടി, എല്ലാ പരിപാടിയും ഒരാഴ്ച നമ്മളിവിടെ ആഘോഷം തന്നെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ അവരോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയാക്കി ചുരുക്കിയത്. ഈ ഗായക സംഘത്തിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോൾ ഗായക സംഘത്തിലെ ഒരു പ്രധാന ഗായകൻ ഞാൻ തന്നെയാണ്. അല്ല, സൗണ്ട് കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ശബ്ദം എന്നുള്ളതല്ല, എന്തായാലും നമ്മൾ ഓണമാണ്. ഓണമാകുമ്പോൾ മലയാളികളെല്ലാം പാട്ട് ആഗ്രഹിക്കുന്നവരാണ്. ഒരു രണ്ടുപേരി ഇതേ പൈസ വീഴുന്നു, പൈസ കളയരുത്. പിന്നെ ഒരു രണ്ടുപേരി ഓണപ്പാട്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണ തുമ്പി. എനിക്ക് സൗണ്ടിന്റെ ഒരു പ്രശ്നം. ശബ്ദത്തിന്റെ പ്രശ്നം. പാടുവോ? എങ്ങനെയാ പണ്ട? ആരാ? ചന്ദ്രേട്ടനാണോ? ചന്ദ്രേട്ടാ ഒന്ന് തിരിഞ്ഞേക്ക് ക്യാമറ. ഇതാ എന്താ, അനിലാണോ? ആ ചന്ദ്രേട്ടനല്ലേ. എന്നാ ഒരു രണ്ടുപേര് ഏതാ പാട്ട് പാടുന്നേ? പൂവിളി പൂവിളി പൊന്നോണമായി
നീ വരൂ പൊന്നോണ തുമ്പി ഈ പൂവിളിയിൽ ഓന കയ്യിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. ഈ പൂവിളിയും ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് അല്ലേ? ഈ എനിക്കൊന്നു പേരെന്താ? നാരായണൻ മൂസത്. ആ നാരായണേട്ടനെ പിന്നെ ചെറുപ്പത്തിലൊക്കെ ഈ തുമ്പപ്പൂ വട്ടി 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 ഇത് വട്ടി ഇതിനായിട്ട് പോയിട്ട് തുമ്പപ്പൂ ഇറക്കിയു, മഷിപ്പൂവ്, തുമ്പപ്പൂവ്, കാക്കപ്പൂവ്, ആ പൂവുകളൊക്കെയാണ് ഇപ്പം തമിഴ്നാട്ടിലെ പൂവ്. പണ്ട് തമിഴ്നാടൊന്നും പൂവില്ല, നമ്മുടെ ചെറുപ്പത്തിൽ നാട്ടുമ്പുറത്തെ കൃഷ്ണഗിരിയുടെ അങ്ങനത്തെ പല പല പൂ ഇവിടുത്തെ പൂക്കൾ, കാക്കപ്പൂവ്, ആ മഷി, അങ്ങനത്തെ പൂക്കളെ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ജമന്തി ചെട്ടി ഇതൊക്കെ ഉള്ളത്. നമ്മൾ ഒരിക്കലും പഴയ പൂ ഇടാൻ പാടില്ല എന്നാണ് പറിച്ച് പറിച്ച് അത് ഇടണോ. അപ്പോൾ ഇപ്പോൾ കിട്ടാനില്ല, തുമ്പ കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇല്ലാത്ത തുമ്പയാണ് യഥാർത്ഥത്തിൽ ഓണപ്പൂ എന്ന് പറയുന്ന തുമ്പപ്പൂവാണ്. തുമ്പയാണ്, തുമ്പ ഉണ്ടെങ്കിൽ ആ പൂ ഓണ കളത്തിന് പ്രധാന തുമ്പയാണ്. ആ തുമ്പപ്പൂ ഇട്ടാലാണ് കളാവുന്നുള്ളൂ. ഇപ്പൊ അല്ലല്ലോ തുമ്പപ്പൂ ഇപ്പൊ കിട്ടാനില്ലല്ലോ. തുമ്പ പോയി പിന്നെ തെച്ചി പോയി, അതേമാതിരി അല്ല പിന്നെ പഴയ കാലമുള്ള പൂക്കളുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒക്കെ നമുക്ക് വിദേശി പിന്നെ പുറമെന്ന് വരുന്ന കേരളത്തിലെ പൂക്കളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു പോയി. അപ്പൊ ആരും അത് ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. അതിനെ പറ്റി നമുക്ക് ഇതൊക്കെ ഒന്ന് വീണ്ടെടുക്കണ്ടേ? അതെ അതെ, ഇങ്ങനെ ഒരു പദ്ധതികളായിട്ട് മുന്നോട്ട് പോയിരുന്നു എല്ലാവരും കാരണം ജാതി പിന്നെ മതമില്ല, ജാതി ഇല്ല, പിന്നെ സംഘടനകളില്ല, ഒക്കെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിലും കൂടെയാണ് നമ്മൾ ഈ ഭാവി പടർത്തു ഉയർത്തുന്നത്. അതെ ഭദ്ര, നമുക്ക് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറെ കാണുന്നുണ്ട്. എന്താ പേരെന്താ? നിതീഷ്. നിതീഷ്, പിന്നെ ഫോട്ടോ അല്ലാതെ വേറെ എന്താ ഉള്ളത്? പാട്ട് പാടുവോ? ഇല്ലില്ല. ഓണം എങ്ങനെ? ഓണം അടിപൊളി. കോടികളൊക്കെ, കോടിയൊക്കെ എടുത്ത്, കോടികളല്ല കോടിയൊക്കെ എടുത്ത്, കോടികൾ കിട്ടാനുള്ള മാർഗം എടുത്താ? ലോട്ടറി എടുത്താ? ഇല്ലില്ല. ഓണം മെമ്പർ എടുക്കാറുണ്ട് പലപ്പോഴൊക്കെ. ഇത്തവണ പ്രതീക്ഷയൊന്നുമില്ലല്ലോ, അഥവാ അടിച്ചു പോയാലോ. ഹലോ, പിന്നെ എങ്ങനെ ഇത്തവണത്തെ ഓണം? വീട്ടിലാണോ? വീട്ടിൽ തന്നെ. സദ്യ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഭദ്ര, ഇവിടെ നമ്മുടെ സാരഥിയുണ്ട് വിഭീഷേ. ഇതാണ് നമ്മുടെ കേരള വിഷൻ ന്യൂസിൻ്റെ കോഴിക്കോട് സാരഥി വിഭീഷ്. അപ്പോൾ വിഭീഷിൻ്റെ ഓണം, വിഭീഷ് ഇത്തവണ ഓണമില്ല, പക്ഷേ എന്നാലും ചെറിയ തോതിൽ നമ്മൾ ഓണം ആഘോഷിച്ചു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ നമ്മുടെ ഓണം? നമ്മൾ അടിച്ചു പൊളിച്ചില്ല, ഭക്ഷണം കഴിച്ചു, പൂവിട്ടു, എല്ലാ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതുവരെ അല്ല ഓണമില്ല നിലവിൽ, എന്നാലും എല്ലാ ആഘോഷങ്ങളും പങ്കുചേരുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? ഇത്തവണ ഒരു അടുത്ത ബന്ധു മരിച്ചുകൊണ്ടാണ്. ഈ തവണ മാമൻ മരിച്ചതിന് പേര് ഓണമില്ല. കഴിഞ്ഞ വർഷത്തിന് ഗംഭീരമായിരുന്നു, എന്നാലും ആഘോഷങ്ങളൊന്നും ഒരു മുടക്കമില്ല. പിന്നെ ഈ ചെറുപ്പത്തിൽ എങ്ങനെയാ ഓണം? ഈ പറഞ്ഞ പോലെ പൂ പറിക്കലും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് മലേൻ്റെ മുകളിലും കുന്നിൻ്റെ മുകളിലും ഒക്കെ പോയിട്ട് പൂ പറിക്കലും നാടൻ പൂ പറിക്കലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. മലബാറിലുള്ള ആളുകളും ഒക്കെ തന്നെ നമുക്കത് ആ ഒരു സന്തോഷമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. റിയാസ് ആണെങ്കിലും ശരി, വിഭീഷേട്ടനാണെങ്കിലും ശരി, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം പറയുകയാണ്. നമുക്ക് അത്യാവശ്യമായിട്ടൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഓണവിശേഷങ്ങൾ ഇവിടെ ഒന്നും തീരുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം